of saying no. Art of saying no. Illa ennum arayendadathu illa ennum pattilla ennum arayendadathu pattilla ennum parayuvanulla aarjavam namukkundaganam. Pakshe nammude okke bhayam endanu ariyamo illa njan illa ente namaskaretta ennu parayaanengil naalum mudhal ningal ente company alladayi maari povumo ente kootukar enne ochappeduthumo ennulladana ente peedi ochappeduthu. ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ കുഞ്ഞു ക്ലാസ്സിലെ കൂട്ടുകാർ ഇപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്, ഇത് നിങ്ങളെ മറ്റേ എന്നാ ക്ലാസ്സിൽ ഞാൻ ഇന്ന് സ്കൂളിൽ പഠിച്ച എന്നെ ആളാണ്, പ്രശാന്തിന് എന്നെ മനസ്സിലായോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയാവുണ്ടല്ലോ, നമ്മളെ എല്ലാവരും തിരിച്ചറിയും. നമ്മളൊന്നും ആയില്ലെങ്കിലുണ്ടല്ലോ, ഈ തോളിൽ തട്ടിട്ട് പോയാലുണ്ടല്ലോ തിരിച്ചറിയാൻ. ഇത് പഠിക്കാൻ വലിയ കാര്യം, വലിയ ക്ലാസ് വേണോ? അപ്പൊ ഇത് നമ്മുടെ മക്കളോട് വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ കൊണ്ടുപോയില്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട. നിങ്ങളുടെ അനുഭവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ, പറഞ്ഞു കൊടുത്തൂടെ, ബോധ്യപ്പെടുത്തണം. അപ്പോ ഇല്ല എന്ന് പറയേണ്ടടുത്ത് ഇല്ല എന്നും പറ്റില്ല എന്ന് പറയേണ്ടടുത്ത് പറ്റില്ല എന്ന് പറയണം. പക്ഷെ ഞാൻ പോലീസ് ജീപ്പിന് ഒരു കോട്ട് ഓർമ്മിപ്പിക്കാം, പോലീസ് ജീപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൊളൈറ്റ് ബട്ട് ഫേം. ഈ ചിലരുടെ ഇല്ല പറച്ചിന് ഭയങ്കര ബോറാ. ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെയുള്ള വൃത്തിയുടെ സാധനങ്ങളിൽ മേലിൽ എന്നെ വിളിച്ചാറുണ്ടല്ലോ, ഇങ്ങനെയൊന്നും അല്ല പോയി ഇല്ല പറയേണ്ടത്, മനസ്സിലായ? കാരണം നമ്മൾ ഒരിക്കലും, നമ്മൾ ചില തിരുവനന്തപുരത്തൊക്കെ പുതിയ ശൈലി വന്നിട്ടുണ്ട്, രാവിലെ പിച്ചയ്ക്ക് വരും, പിച്ചയ്ക്ക് വരുമ്പോഴത്തേക്കും നല്ല ആരോഗ്യ നിർണകാർത്തനായ ആൾക്കാർ പിച്ചയ്ക്ക് വരുമ്പോട്ട് അയ്യാ നല്ലൊന്നും താഴെ തനിക്കൊന്നും നല്ല തടിയുണ്ടല്ലോ, പോയി വല്ല അധ്വാനിച്ച് തിന്നൂടെ എന്നൊക്കെ ചില ആൾക്കാർ തിരിച്ചു പോയിരിക്കും. ആ അങ്ങനെ ശരി സാർ, അന്ന് രാത്രി അധ്വാനിക്കണം അവന്റെ വീട്ടിലേക്ക്, അതുകൊണ്ട് ഭയങ്കര ജാഗ്രതയായി കേട്ടോ. അല്ല യാചകന്മാർ വരുമ്പോ ആദരവോടുകൂടി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അവൻ ചിലപ്പോ വല്ലതും നന്നാ വാങ്ങിച്ചു, പക്ഷെ എന്നാലും ജാട കാണിക്കരുത്, കാരണം അവൻ നിങ്ങളെ വീട്ടിലായിരിക്കും അന്ന് തിരുവനന്തപുരത്തും അങ്ങനെയാണ്. അതുകൊണ്ട് പിച്ചക്കാരെ സ്വാഗതം, പക്ഷെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കാണുന്ന ഈ ഉടുപ്പും പടവൊക്കെ ഉള്ളു, നീ പിച്ചക്കാരനാണല്ലേ, ശരി പക്ഷേ ഉണ്ടല്ലോ, അതാണ് പൊളൈറ്റ് ബട്ട്. അതായത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണ്, പൊളൈറ്റ് ആയിരിക്കണം നമ്മൾ ആൾക്കാരോട്. നമ്മൾ ഈ മുതിർന്ന അധ്യാപകരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും വെള്ളം അടിക്കാൻ വിളിച്ചാ ഞാനില്ലാട്ടോ എന്നല്ല കണ്ടെങ്കിലെ, ചില ആൾക്കാരുണ്ട് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, അവരോട് പറയണം എന്താ മാഷെ നിങ്ങളെ പോലെ നമുക്കും അടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു തുള്ളി അകത്ത് കിടന്നാൽ ഒരു രാത്രി പോലും കിടന്നിറങ്ങാൻ പറ്റില്ല, എന്തൊരു ഭയവേദന, നിങ്ങളൊക്കെ എങ്ങനെ ഇതടിക്കുന്നത്? അപ്പൊ അവിടെ അവൻ കേമിച്ച് അവൻ പൊക്കോളും, വേസ്റ്റ്, ഇവരെ കൊണ്ട് വെള്ളം അടിക്കാൻ പോലും കൊള്ളില്ല. നമ്മള് ചില കുറവുകൾ അഭിമാനത്തോടെ മനസ്സിലായോ?